സ്കിൽ ഗെയിംസിനാണ് പെർമിഷൻ തന്നിട്ടുള്ളത് സൂചിയുടെ സ്കിൽ ഗെയിമാണോ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും സർ സൂചി എറിയുന്നതിന് പ്രത്യേക സ്കിൽ വേണം സർ പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് സൂചി എറും പിന്നെ സൂചി എറിയുന്ന ആൾ വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സർ സൂചിയേർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ അയ്യോ അല്ല സർ സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ഇത് ധാരാളം മതി സർ പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരിണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത് അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പ്രശ്നമുണ്ട് മറ്റുള്ളവർക്ക് എന്റെ അഭ്യാസവും വേലയും നടന്നിരിക്കും ഇവിടെ നടക്കില്ല ഇന്ന് നിർത്തണം സൂചിയേർ സൂചിയേറോ മറ്റോ അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്റെ കാർണിവൽ ഞാൻ അടിച്ചു പൊളിക്കും ഒന്നിനെ ഞാൻ വിടില്ല എല്ലാത്തിനും ഞാൻ അകത്താക്കും സർ കൊണ്ടുപോണോ ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ ആകെ പ്രശ്നമായല്ലോ എന്തായി സാറെന്ത് പറഞ്ഞു ഒരു രക്ഷയില്ല അടുക്കുന്നില്ലല്ലോ സാറേ ഇനി എന്ത് ചെയ്യും നിങ്ങൾ പറയേണ്ടത് പോലെ പറഞ്ഞോ പറഞ്ഞു എന്നിട്ട് രക്ഷയില്ല സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന് ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാച്ചുവെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം ആ എന്നിട്ട് എന്നിട്ടെന്താ ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിർത്തിയേക്ക് അയ്യോ സാറേ ലക്ഷങ്ങൾ മുടക്കിരിക്കുക റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കും ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടു അങ്ങനെ പറയരുത് സാറേ കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ അയാള് സമ്മതിച്ചാൽ സൂചി എറിയെ തലവുത്തേക്ക് എന്തു വേണം ചെയ്തു ആഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായനെ ആ ജെയിംസേ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ അയാളെ ഒന്ന് വിട്ടാലോ അയാൾ പറഞ്ഞാ കുറെ കേൾക്കും ഇവിടെ മുച്ചിട്ടും കളിച്ചിട്ട് നടന്ന പാർട്ടിയല്ലേ നടക്കുന്ന കാര്യമല്ലോണ്ടോ പറബായി ഒരു കാര്യം ചെയ്യ് വായിപ്പിക്കോ ഞാൻ ശരിയായി കൊള്ളാം സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത് അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു ഞാൻ വരട്ടെ ശരി സാർ കൂടെ കൂടെ വരണം വരാം ആ ആ സത്യത്തിൽ സാർ വന്നപ്പോഴാണ് എല്ലാം നേരെ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്ക എന്താ സാർ കണ്ടില്ലേ മുഴുവൻ പിഞ്ചുകളല്ലേ കാര്യമൊക്കെ ഞാൻ ഏറ്റവും ഈ മുച്ചിട്ട് എന്താണ് കറങ്ങി നടക്കുന്നത് അവനിപ്പോ ഇവിടെയാ ജോലി നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി ശരിക്കും ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട് ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും പറഞ്ഞില്ലത് വേണ്ട നീ പോടാ നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആരുടെ 16 അടയന്തരത്തിനാടാ നീ വന്നത് നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്നു പോറ്റുന്നത് ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത് എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ കണ്ടുപോയി നീ എന്ത് ചെയ്യടാ പുല്ലേ അവരുടെ മേത്തങ്ങാനെ ഒരു തുള്ളി പൂഴി വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല പൂളിക്കളയും ഞാൻ ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാന്ന് വിചാരിക്കണ്ട എന്തെങ്കിലും ദൂരമല്ലോ അപ്പൊ ഞാൻ കണ്ടോളാം എടാ ലോകം താനെന്തിനാടോ പറയുന്നു ഞാൻ തന്നെയല്ലോ പറഞ്ഞത് അയാളെയാ അത് ശരി അതാ ഞാൻ ഓർക്കുന്നത് ഈ പാവം പിടിച്ച് എന്നെന്തിനാ സാറ് വഴക്ക് പറഞ്ഞു